എന്റെ മുഖം ഒന്നുമില്ല ഒന്നുമില്ല വിക്രം മതി കരഞ്ഞത്, വിഷമിക്കാതെ വിക്രം മതി കരഞ്ഞത്, നീ എണീക്ക് പോലെ എനിക്കിവനോട് കുറച്ച് സംസാരിക്കണം. മമ്മ അങ്ങനെ വിളിക്കല്ലേ മുത്തച്ഛ, ഇത് ഞാനല്ല എന്നാര് പറഞ്ഞു? നീ എങ്ങനെയാ മോനെ നീ അല്ലാണ്ടാവുന്നെ? എനിക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല മുത്തച്ഛ. എന്റെ സ്വന്തം കണ്ണിൽ പോലും ഞാൻ അങ്ങനെയായിപ്പോയി. എനിക്ക് ഈ മുഖം വേണ്ട മുത്തച്ഛ. ഈ മുഖം വേറെ ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. അങ്ങനൊന്നും പറയല്ലേ മോനെ. ഒരു പ്രാവശ്യം നിന്റെ മരണവാർത്ത കേട്ടതാ ഞങ്ങള്, അതിന്റെ നടുക്ക് ഇനിയും മാറിയിട്ടില്ല. അന്ന് ആ അവസരത്തിൽ നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടാൻ ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല, നടത്താത്ത പൂജകളുമില്ല. ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ മുഖമല്ല മുത്തച്ഛ. അത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? മോനെ, നിന്റെ സങ്കടം മുത്തച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിദാരുണമായ ഒരു അപകടത്തിൽ നിന്നാണിപ്പോ നീ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. അതും പൂർണമായ ആരോഗ്യത്തോടെ നീ തിരിച്ചു വന്നത് മഹാഭാഗ്യമാണ് മോനെ, അത് നീ ചിന്തിക്ക്. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായി പോയി മുത്തച്ഛ. തിരിച്ചു കിട്ടിയ ഈ ജീവിതം മുഴുവൻ ഇനി മറ്റൊരാളെ ജീവിച്ചു തീർക്കേണ്ട അവസ്ഥ എനിക്ക് താങ്ങാനേ പറ്റില്ല മുത്തച്ഛ. മറ്റൊരാളോ? കാണാനൊരല്പം വ്യത്യാസം വന്നതുകൊണ്ട്
നീ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റൊരാളാവുമോ? ഒരാളെ അയാളാക്കുന്നത് അയാളുടെ മുഖം മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങളാണ്. അതിൽ മനസ്സാണ് പ്രധാനം. നമ്മുടെ ഈ കുടുംബത്തിൽ നീ സമ്മാനിച്ച എത്രയോ നല്ല നിമിഷങ്ങളുണ്ട്. എല്ലാവർക്കും നീ അളവില്ലാതെ വാരിക്കോരിക്കൊടുത്ത സ്നേഹമില്ലേ? എല്ലാവരോടും നീ കാണിച്ച കരുണയില്ലേ? അതിലൊക്കെയല്ലേ മോനെ നീ ജീവിക്കുന്നത്? അതൊക്കെയല്ലടാ ഒരു മനുഷ്യനെ അവനാക്കുന്നത്. അല്ലാതെ വെറുതെ മുഖം മാത്രമാണോ കാര്യം? ഇപ്പോൾ നേരിടുന്നത് ചെറിയൊരു പ്രതിസന്ധിയാണെന്ന് മുത്തശ്ശൻ അറിയാം മോനെ. പക്ഷേ എന്റെ മോൻ അത് അതിജീവിച്ചേ പറ്റൂ. അതിനൊക്കെയുള്ള കരുത്ത് നിനക്ക് ദൈവം തരും മോനെ. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നീ ഇങ്ങനെ മനസ്സ് കൈവിടാതിരുന്നാൽ മാത്രം മതി. അവളുടെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു എന്ന് അവള് തറപ്പിച്ചു പറഞ്ഞത്. വിക്രം ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല.
ശ്യാമിലയുടെ മനസ്സിൽ അവളുടെ ഭാവിയല്ലാതെ മറ്റൊന്നുമില്ല ജോസേ. ഞങ്ങൾക്കും അതുതന്നെയാ പ്രധാനം. നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ 6 മാസത്തെ ഗ്രാഫാണത്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. നമ്മുടെ കമ്പനി പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് കമ്പനി നിന്നത് എവിടെയായിരുന്നു എന്നുകൂടി ചിന്തിക്കുമ്പോഴേ ഈ വീഴ്ചയുടെ ആഴം നമുക്ക് ബോധ്യമാകും. അതെ, സത്യ. 6 മാസങ്ങൾക്ക് മുൻപ് We were the topper in the field. മറ്റ് പ്രമുഖ കൺഫെക്ഷണറി ബ്രാൻഡുകൾക്ക് പോലും നമ്മുടെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പാളിച്ചകൾ തിരിച്ചറിയണം, അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം, അല്ലേ സർ? പാളിച്ചകൾ വ്യക്തമാണ് രാകേഷ്. 2 കാരണങ്ങളാണ് നമ്മുടെ ചോക്ലേറ്റ് ബിസിനസ് തകരാൻ പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, വി ലോസ്റ്റ് അവർ ബെസ്റ്റ് ലേബർ സോഴ്സ്. ആ സോഴ്സ് ശ്യാമിലയായിരുന്നു. ശ്യാമിലി ഉണ്ടാക്കുന്ന ചോക്ലേറ്റിനൊപ്പം മറ്റൊന്നും എത്തിയില്ല എന്നതാണ് സത്യം. ശരിയാണ് സർ. ഒന്ന് പകരം വെക്കാൻ നമ്മൾ എത്ര പ്ലാനുകൾ ട്രൈ ചെയ്തു, ആ പരീക്ഷണങ്ങൾ ഒന്നും വിജയിച്ചില്ല. വളരെ യുണീക്കായിട്ടുള്ള ഒരു ടാസ്ക് ആണത്. അതുണ്ടാക്കിയെടുക്കാൻ നമുക്കായില്ലല്ലോ. അൺഫോർച്ചുനേറ്റ്ലി യെസ്. പക്ഷേ അതിനുള്ള ശ്രമത്തിൽ പല സംരംഭകരെയും വെച്ച് പരീക്ഷണം നടത്താൻ നമ്മൾ ചെലവാക്കിയ തുക 1 കോടിയോട് അടുപ്പിച്ചാണ്. ഇനി ഈ അവസ്ഥ തുടരാൻ പറ്റില്ല. ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാകൂ. സർ, നമ്മുടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ വിങ്ങുകളിലെ ഔട്ട്പുട്ട്സ് 5-6 മണം കൂട്ടിയാൽ ഈ നഷ്ടം നികത്തി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല? തിയററ്റിക്കലി യെസ്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുന്ന ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗിന്റെ ലോഡും ഒക്കെ താങ്ങാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ വലുതാക്കേണ്ടി വരും. അതുമല്ല, അതെല്ലാം വളരെ എഫിഷ്യന്റായിട്ട് നോക്കാനും നടത്താനും ബുദ്ധിപൂർവം തീരുമാനം എടുക്കാനും കേപ്പബിളായ ഒരാളില്ല നമുക്കിപ്പോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിയെ നഷ്ടത്തിലാക്കിയ 2 കാരണങ്ങൾ, അതിൽ രണ്ടാമത്തേത് അത് ഇതുതന്നെയാ. വിക്രമിനെ പോലെ ഒരാളുടെ ലീഡർഷിപ്പ്, അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. ഒന്നുകിൽ മാർക്കറ്റിൽ ഹിറ്റായി കഴിഞ്ഞ ശ്യാമിലി ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്, അതല്ല എങ്കിൽ കുറഞ്ഞ പക്ഷം വിക്രമിനെ പോലെ സ്മാർട്ട് ആൻഡ് ബ്രില്ലിയന്റ് ആയ ഒരു ലീഡർഷിപ്പ്. രണ്ടിലേതേലും ഒന്നെങ്കിലും ഇല്ലാതെ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ. കമ്പനി ലോസിലാണെന്ന് അറിയായിരുന്നെങ്കിലും ഇങ്ങനൊരു വലിയ തകർച്ചയുടെ വക്കിലാണ് നമ്മളെന്ന് ഞാൻ ഇപ്പോഴാ ഡാഡി റിയലൈസ് ചെയ്യുന്നത്. ഒരു 6 മാസം കൂടി ഈ അവസ്ഥ തുടർന്നാ ഫിനാൻഷ്യലി പിന്നീട് ഉയർച്ച ഉണ്ടാകാത്ത വിധം നമ്മൾ തകർന്നു പോകാൻ അത് മതി. മറ്റു പല ബിസിനസ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള വരുമാനം ഈ നഷ്ടത്തിലേക്ക് ഒഴുക്കിവിടുന്നതുകൊണ്ടാ ഈ കമ്പനി ഇപ്പോഴും നിലനിന്നു പോകുന്നേ. പിന്നെ അതൊന്നും ഞാൻ നിന്നെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മുടെ മറ്റ് കമ്പനികളുടെ ലാഭം മുഴുവൻ എടുത്തിട്ടാണ് ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ഇങ്ങനെ പുള്ളോൺ ചെയ്യാൻ പറ്റില്ല നമുക്ക്. വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് എ ഡെഡ് എൻഡ്. പക്ഷേ ഡാഡി, മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളും മറ്റും ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതൊന്നും നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിൽ കാണാത്തത് എന്താ? സൗന്ദര്യേ, ഈ കമ്പനി ക്രൈസിസിൽ നിന്ന് കരകയറ്റി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നിന്റെ മാർക്കറ്റിംഗ് സ്കില് പോരാ. മോളെ, നിന്നെ താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല ഡാഡി.
മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുക എന്നത് ആ ഹൈപ്പ് ക്വാളിറ്റിയിലും ലാഭത്തിലും കോട്ടം സംഭവിക്കാതെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ പാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നത് പോലെയല്ല, അതിനും അപ്പുറത്തുള്ളൊരു കലയാണ്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ നിന്റെ മാനേജിംഗ് സ്കിൽസ് മാത്രം പോരാ മോളെ. അമരത്ത് വിക്രമനെ പോലെ കാര്യപ്രാപ്തിയുള്ള ഒരു കൈ തന്നെ വേണം. തൽക്കാലം വിക്രമന് ഓഫീസിൽ വരാനാവുന്നവരെയെങ്കിലും എന്ന് പറഞ്ഞ അനിരുദ്ധന് കൗസല്യാന്റെ ഇങ്ങോട്ട് അയച്ചത്. ഛേ, അട്ടർ വേസ്റ്റ്. അവനെ പോലൊരു കിഴങ്ങന് ഒരു ചായക്കട പോലും നേരെ നോക്കി നടത്താനുള്ള കെൽപ്പില്ല. പിന്നെ കോടികൾ മറിയുന്ന ബിസിനസ്. വി ഹാവ് ടു ബ്രിങ് വിക്രം ബാക്ക് ടു ബിസിനസ്. എന്ത് വില കൊടുത്തും വിക്രമനെ നമുക്ക് ഇവിടേക്ക് തിരിച്ചെത്തിച്ചേ മതിയാകൂ. അതാണ് ഇനി നിന്റെ പ്രയോറിറ്റി. ഇനിയുള്ള ഓരോ നിമിഷവും നീ അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഡാഡി, ഞാൻ അതിനുവേണ്ടി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വിക്രമന്റെ മനസ്സങ്ങോട്ട് ശരിയായിട്ടില്ല. അവനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. വിക്രം ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനാ. കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷേ മുഖത്തിന് വന്ന മാറ്റം അവന് മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അത് മാറാതെ അത്തരമൊരു സാഹചര്യത്തിലല്ലേ മോളെ ഓഫീസിന്റെ അന്തരീക്ഷം അവനെ ഏറെ സഹായിക്കുക. തനിയെ വീട്ടിലിരുന്ന് അവനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടാതെ ഓഫീസിലേക്ക് വരാൻ പറയണം അവനോട്. ഓഫീസിലെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവന്റെ മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് അകറ്റി നിർത്തും. അവന് വളരെ വേഗം നോർമൽ ആകാൻ അത് സഹായിക്കുകയും ചെയ്യും. വളരെ ശരിയാ ഡാഡി പറഞ്ഞത്. ഈ കാര്യം നീ വിക്രമന്റെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. ചെയ്യാം ഡാഡി. കം ഓൺ, ഐ വിൽ ഡ്രോപ്പ് ഇറ്റ്. കഴിഞ്ഞില്ലേ പിള്ളേരെ, ഇതുവരെ മണി ഒന്നായല്ലോ. കഴിയാറായ്മ കുറച്ചുകൂടി ഉള്ളൂ. ഡീ, നിനക്ക് നാളെ കോളേജിൽ പോണ്ടേ? പോണം. പിന്നെ പോണ്ടേ? ആഹാ, എന്നിട്ടാന്ന് ഉറക്കം കളഞ്ഞു നിക്കുന്നേ? അമ്മേ ചുമ്മാതൊന്നുമല്ല, ഈ പണിക്ക് എനിക്ക് 1000 രൂപ പോക്കറ്റ് മണി ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇച്ചിരി ഉറക്കം പോയാലെന്താ? ഉറക്കം നമുക്ക് നാളെ ആവാലോ. പെണ്ണിന്റെ ഒരു കാര്യം. അമ്മേ, സത്യം പറഞ്ഞ ഈ ജോലി ബേക്കറിൽ വെച്ച് തീർന്നു പോയനെ. മേരി ചേച്ചി സഹായിക്കെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എന്തോ ഒരു ആവശ്യം കാരണം ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അതാ ഉണ്ടായത്. ഏത് കമ്പനിക്കാ മോളേത്? ചോക്കോ ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാ അമ്മേ. ചോക്കോ ബെസ്റ്റോ? അതൊരു ലോക്കൽ ബ്രാൻഡ് ലേച്ചി. അതെ, പക്ഷെ മോശമല്ലാത്ത ഡിമാൻഡ് ഉണ്ടാവും. ഒത്തിരി വൈഡായ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിന് വലിയ ബോക്സ് ഒക്കെ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യാനാ? അവരുടെ ആവശ്യാനുസരണം മുറിച്ച് അവരുടെ കമ്പനിയുടെ റാപ്പിൽ പൊതിഞ്ഞിട്ട് വിൽക്കും. ഓ, അത് കൊള്ളാലോ. എന്നാ പിന്നെ ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങിക്കൂടെ? അതിനു വേണ്ട കാശ് നീ ഫണ്ട് ചെയ്യോ? എടി പെണ്ണെ, ഏത് പ്രോഡക്റ്റും നമ്മൾ ചെറിയ മാർക്കറ്റിലേക്കാണ് ഇറക്കുന്നതെങ്കിൽ പോലും അതിന് അതിന്റേതായ പണച്ചെലവുണ്ട്. അമ്മയും മക്കളും വലിയ ബിസിനസ് ചർച്ചയിലാണല്ലോ, അതും ഈ നാട്ടപ്പാതിരായിക്ക്. അത് ഈ ഉറക്കമൊക്കെ കളഞ്ഞു. എന്റെ മക്കളെ നിങ്ങളൊക്കെ ഇത്രയും വലിയ റേഞ്ച് ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ അച്ഛൻ വൈകിപ്പോയി. അല്ല അച്ഛാ, ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡുകാരാ ചേച്ചിയുടെ ചോക്ലേറ്റിന്റെ ഗുണം മുഴുവൻ അനുഭവിക്കുന്നത്. ചേച്ചി ഉണ്ടാക്കുന്ന ചോക്ലേറ്റിന്റെ ഡിമാൻഡ് എത്രയാണെന്ന് അച്ഛൻ അറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഇത് വിറ്റ് കാശാക്കാൻ മറ്റുള്ളവർ അനുവദിക്കുന്നേ? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. അതൊരു ശരിയായ കാര്യം തന്നെ മോളെ നീ പറ. അപ്പോഴേക്കും അതിനൊക്കെ പണം വേണം, ചെലവാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചി നെഗറ്റീവ് അടിക്കാം. അതും നേര് തന്നെയാ. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം മോളെ മനസ്സിലുണ്ടെങ്കിൽ ചെറിയ തോതിലാണെങ്കിലും അത് നടത്തിയെടുക്കാൻ അച്ഛൻ മോളെ സഹായിക്കാം. പക്ഷേ അതിനുള്ള പണം? അതൊക്കെ നടക്കും ലക്ഷ്മി, നമുക്ക് നോക്കാം, അതിനുള്ള വഴിയൊക്കെ കണ്ടെത്താം. വേണ്ട അച്ഛ, അതിനുവേണ്ടി അച്ഛൻ ഇനി കടം വാങ്ങാനും കഷ്ടപ്പെടാനും ഒന്നും പോണ്ട. ശാലിനി എന്ന് പറഞ്ഞത് എന്റെ ഒരു ദീർഘകാല സ്വപ്നം തന്നെയായിരുന്നു. ആ സ്വപ്നം എന്റെ മനസ്സിൽ നട്ടുവച്ചത് വിക്രം തന്നെയായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് എന്റെ സ്വന്തം ബ്രാൻഡായി മാറാൻ
വിക്രം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതെങ്ങനെയൊന്നല്ല, വലിയ വലിയ പ്ലാനുകളായിരുന്നു. വിക്രമിന്റെ മനസ്സില് പക്ഷെ അതിനുള്ള അവസരം ദൈവം തന്നില്ല. ഒന്നും നടക്കാൻ വിധിയില്ലാതായിപ്പോയി. ചേച്ചി, പക്ഷെ അതൊക്കെ ഒരു ചെറിയ സ്വപ്നമായി എന്റെ മനസ്സിന്റെ കോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആ ലക്ഷ്യം ഞാൻ നേടുവച്ച കാശുണ്ടാക്കാനൊന്നുമല്ല, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെന്ന് പഠിപ്പിച്ച ഒരാളോടുള്ള ട്രിബ്യൂട്ടായിട്ട്. വിക്രമിന്റെ ഓർമ്മകളോടുള്ള ഒരു നീതി പുലർത്തലാണ് എനിക്കത്.